നമസ്കാരം. വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള അക്ഷര നക്ഷത്രക്കൂട്ടം എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് ഷഫീഖ്. ഞാൻ KWUPSലെ മുൻ വിദ്യാർത്ഥിയായിരുന്നു. മുമ്പ് പല ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, പല പരിപാടികളും അവിടെ വന്നിട്ടുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് അറിയാനും എഴുത്തിനെക്കുറിച്ച് അറിയുക എന്നൊക്കെയുള്ള ലക്ഷ്യമാണ് ശരിക്കും ഈ വായനാ ദിനാചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുസ്തകം, വായന എന്നുള്ളത് പല രൂപത്തിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. എന്തുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ വായന നമ്മുടെ ശീലങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു വായനക്കാരന് ഒരുപാട് ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആണ്, നമ്മളിപ്പോൾ വീടുകളിൽ അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസമായി കൊറോണ എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഒരു വായനക്കാരന് തൻ്റെ ലോക്ക്ഡൗണിലാണെങ്കിൽ കൂടി പൊതുവെ പറയപ്പെടാറുള്ള ഒരു വായനയെക്കുറിച്ച് പൊതുവെ പറയപ്പെടാറുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. എ റീഡർ ലിവ്സ് 1,000 ലിവ്സ് ബിഫോർ ഹി ഡൈസ്. ദ മാൻ ഹൂ നെവർ റീഡ്സ് ലിവ്സ് ഓൺലി വൺ. അതായത് വായനക്കാരന്, നല്ലവണ്ണം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു മനുഷ്യന് ഒരുപാട് ജീവിതങ്ങൾ കാണാൻ സാധിക്കും, നയിക്കാൻ സാധിക്കും. പക്ഷെ ഒരു പുസ്തകം വായിക്കാത്ത ഒരാൾക്ക് അയാളുടെ മാത്രം ജീവിതമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു വായനക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ലോകങ്ങളെ പരിചയപ്പെടാൻ സാധിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്രത്തോളം വിശാലമാണ് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് വായന കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും, അതുതന്നെയാണ് വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വായിച്ച പുസ്തകങ്ങളൊക്കെയും, അവ ഈ കഥയാകട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, ജീവചരിത്രമാവട്ടെ, മറ്റ് സാഹിത്യ രൂപങ്ങളാവട്ടെ, അവയൊക്കെയും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ മറ്റൊരു പുസ്തകം വന്ന് അതെന്താ എന്നെ പറയാതിരുന്നത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്നുള്ള പേടി കൊണ്ട് മാത്രം ഒരു പുസ്തകത്തിൻ്റെയും പേര് പറയുന്നില്ല. ഒരുപാട് പുസ്തകങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2 പുസ്തകങ്ങളാണ്. ഒന്ന് റോമിംഗ് ഫയൽസ് അറ്റാച്ച്ഡ് എന്ന ഒരു പുസ്തകം. ഇത് ഒരു ഗ്രാഫിക് നോവലാണ്, ഗ്രാഫിക് ചെറുകഥകളാണ്. സുനിൽ നമ്പു എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഗ്രാഫിക് ചെറുകഥകളാണ്. മറ്റൊന്ന് മഴി, വരുൺ രമേശ് എന്ന് പറയുന്ന മാഹിയെക്കുറിച്ച് എഴുതിയ മൾട്ടിമീഡിയ യാത്ര പുസ്തകമാണ്. ഇത് രണ്ടും ഞാൻ എടുക്കാനുള്ള കാരണം ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. വരുണാകട്ടെ, സുനിൽ നമ്പു ആകട്ടെ, ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും എനിക്ക് സമ്മാനിച്ച പുസ്തകങ്ങളാണിവ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രാഫിക് ചെറുകഥകളാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ നോവലുകൾ അല്ലെങ്കിൽ എഴുതിയ രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നോവലുകളും ചെറുകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥകൾ ഇങ്ങനെ ചിത്രകഥകളാക്കി, അതായത് ഗ്രാഫിക് സ്റ്റൈലിൽ അതിൻ്റെ കൃത്യമായ ഒരു പൊളിറ്റിക്സൊക്കെ പറയുന്ന രൂപത്തിലുള്ള പുസ്തകമാണ് ഈ സുനിൽ നമ്പുവിൻ്റെ ഈ റോമിംഗ് ഫയൽസ് അറ്റാച്ച്ഡ് എന്ന പുസ്തകം. അദ്ദേഹം മാതൃമിക്കൊക്കെ വേണ്ടി ചെയ്ത ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇത് നമ്മൾ അത് ഗ്രാഫിക് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണയുള്ള കഥകൾക്ക് ഉപരി അത് കൃത്യമായിട്ട് ആ ചിത്രവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ ചിത്രരൂപത്തിലുള്ള ചെറുകഥകൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ സുനിൽ നമ്പുവിൻ്റെ റോമിംഗ് ഫയൽസ് അറ്റാച്ച്ഡ് എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഇത് മുഴുവനായിട്ട് ഞാൻ വായിച്ചില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് മഴയഴി, പുഴ പറഞ്ഞ കഥയും കടൽ കടന്ന ചരിത്രവും എന്ന മാഹിയുടെ ചരിത്രം പറയുന്ന വരുൺ രമേശ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു മൾട്ടിമീഡിയ യാത്രാ പുസ്തകമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് അതായത് നമ്മൾ ഇതുവരെ കണ്ട പുസ്തക സങ്കല്പങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഈ 2 പുസ്തകങ്ങൾ. അപ്പം ഈ 2 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തേണ്ടത് എന്ന് തോന്നിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ ഇതിൽ കൃത്യമായി ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ബാർകോഡൊക്കെ കാണാം. അതായത് ഇങ്ങനെ ബാർകോഡ് കാണാം. ഇതിനകത്ത് നായനാറുടെ മഴി ഒളിവ് ജീവിതം കേൾക്കാം. അതായത് നമ്മൾ ആ ബാർകോഡ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കാൻ സാധിക്കും. അതായത് വോയിസ് നമുക്ക് കിട്ടും. അതായത് പല രൂപത്തിൽ ഉള്ള വിപ്ലവങ്ങൾ നമ്മുടെ പുസ്തക ചരിത്രത്തിൽ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ നിങ്ങളും നിങ്ങൾക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തും, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി പരിപാടിയുടെ പേര് അക്ഷര നക്ഷത്രക്കൂട്ട് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. പുസ്തകം